വി വസീഫിനെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. വി കെ സനോജ് സംസ്ഥാന സെക്രട്ടറിയായി തുടരും. ജെ എസ് അരുൺ ബാബുവാണ് ട്രഷറർ. പുതിയ കമ്മിറ്റിയിൽ 25 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും 90 അംഗ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. ഡിവൈഎഫ്ഐയുടെ വാർത്താസമ്മേളനത്തിന് തുടരുകയാണിപ്പോൾ. തത്സമയ സംരക്ഷണത്തിലേക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ട്. അത് സാധാരണ നിലയിൽ ഭരണഘടനാ പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നിട്ടുള്ളത്. 40 അല്ല, വിവിധ കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കുന്നുണ്ട്. മറ്റ് ചില ചുമതലകൾ ഏറ്റെടുത്തവരുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാന സമ്മേളനം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുറച്ച് വൈകിയിട്ടാണ് ചേർന്നത്. 52 സമ്മേളനമാണ്, ശേഷമാർ നടക്കുന്ന സമ്മേളനമാണ്. സാധാരണ നിലയിൽ 2 കൂടുമ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം ചേരുക. അതിനൊരു കാര്യങ്ങളെ കുറിച്ച് ദൈർഘ്യമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സഖാക്കളും അതിനിടയിൽ മറ്റ് ചുമതലകൾ ഏറ്റെടുത്ത് ഡിവൈഎഫ്ഐ രംഗത്ത് സജീവമല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തെല്ലാം മാറ്റം വരുത്തി പുതിയ കമ്മിറ്റി തിരഞ്ഞെടുത്തു. അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഇവിടെ 116 പ്രതിനിധികളെയാണ് സമ്മേളനം തെരഞ്ഞെടുത്തത്. മെയ് മാസം 12 മുതൽ 16 വരെയാണ് പശ്ചിമബംഗാളിൽ കൽക്കത്തയിൽ വെച്ച് അഖിലേന്ത്യാ സമ്മേളനം ചേരുന്നത്. അപ്പോ ഡിവൈഎഫ്ഐയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ 25 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ്. വി കെ സനോജ് സംസ്ഥാന സെക്രട്ടേറിയറ്റും വി വസീഫിനെ പുതിയ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു.